വിശുദ്ധ ബൈബിളിൽ നിന്നൊരു വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ മത്തായൊരു സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഉള്ളതായ വാക്യങ്ങൾ നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് ന്യായാധിപ സംഘത്തിൽ ഉണ്ടായ തീരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് വലിയൊരു ജനാവലി പീലാത്തോസിൻ്റെ അരമനയുടെ വാതുക്കൾ നിൽക്കുകയാണ് അവർക്ക് വലിയൊരാവശ്യമുണ്ട് യേശുക്രിസ്തുവിനെ ക്രൂശിക്കണം അവരുടെ ആവശ്യം പ്രബലരായ ചില ആളുകൾ അവരെ ഇളക്കി വിട്ടിരിക്കുകയാണ് അന്നത്തെ മത മതമേലധ്യക്ഷന്മാർ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും യഹൂദാ മതത്തിൻ്റെ തലവന്മാരും യേശുവിന് വളരെ എതിരായി അന്നത്തെ ഭരണകൂടം റോമൻ ഗവൺമെൻറ് യേശുവിന് എതിരായി ഈ രണ്ട് അധികാര കേന്ദ്രങ്ങൾ യേശുവിനെതിരായപ്പോൾ ഒപ്പം വലിയ പുരുഷാരം യേശുവിന് എതിരായി മാറി ന്യായാധിപ സംഘത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നു ആദ്യം യേശുവിനെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുവന്നു അവിടെ അവൻ്റെ മുമ്പിൽ ഒരു കുറ്റവും തെളിയിക്കപ്പെടാനില്ലായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി ഓരോ ന്യായാധിപന്മാരുടെയും കോടതിയിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടും അവനിൽ കുറ്റമില്ലായെന്ന് അല്ലാതെ മറ്റൊന്നും ന്യായാധിപന്മാർക്ക് പറയാൻ കഴിയില്ലായിരുന്നു യേശു ക്രിസ്തു കുറ്റമില്ലാത്തവനാണ് അവൻ്റെ മേലുള്ള കുറ്റം തെളിയിപ്പാൻ അവൻ്റെ ശത്രുക്കളായിരുന്ന റോമൻ ഗവൺമെൻറ്റിനോ യഹൂദ മതത്തിൻ്റെ മേലധ്യക്ഷന്മാർക്കോ കഴിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജനത്തിൻ്റെ വലിയ ആരവാരവും ബഹളവും ഉണ്ടായപ്പോൾ നാടുവാഴി അവരോട് ചോദിക്കുന്നത് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരയണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു വെറുതെ വിടുന്ന കാര്യമാണ് ചോദിച്ചത് ആരാണ് ഇരുവർ ഒന്ന് ബറബ്ബാസ് രണ്ട് കർത്താവായ യേശു ക്രിസ്തു ബറബ്ബാസ് തിന്മയുടെ പ്രതീകമായി നിൽക്കുമ്പോൾ ദോഷത്തിൻ്റെ പ്രതീകമായി നിൽക്കുമ്പോൾ പാപത്തിൻ്റെ പ്രതീകമായി നിൽക്കുമ്പോൾ നന്മയുടെയും വിശുദ്ധിയുടെയും നീതിയുടെയും പ്രതീകമായി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മറു ബറബ്ബാസ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമ്പോൾ ദോഷത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ സ്വർഗമഹിമകളെ വിട്ടിറങ്ങി വന്ന കർത്താവുമായി യേശു ക്രിസ്തു മറുവശത്ത് നീതിമാനെ നിങ്ങൾക്ക് വേണമോ അതോ നീതി കെട്ടവനെ വേണമോ ഇതാണ് ചോദ്യം ലോകം വിളിച്ചു പറയുന്നു ഞങ്ങൾക്ക് നീതിമാനെ വിടണ്ട നീതി കെട്ടവനെ വിട്ടയക്കണം അവനെ സ്വതന്ത്രനാക്കണം നീതികേടിനെയും തിന്മയെയും അനീതിയെയും ദോഷത്തെയും സ്വതന്ത്രമായി വിട്ടയക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ നീതികേടിനെ തിന്മയെ അനീതിയെ സ്വതന്ത്രമായി വിട്ടയക്കുകയാണ് നീതിയെയും നന്മയെയും ദൈവീകമായതിനെയും കെട്ടിയിട്ടുകൊണ്ട് ഒരിക്കലും സ്വതന്ത്രമാക്കാതെ അനീതി അതിൻ്റെ വാഴ്ച തേർവാഴ്ച തുടരുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ സമൂഹത്തിൽ നീതിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ നീതിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു പരിധി വരെ പറഞ്ഞാൽ ക്രൈസ്തവ സഭയിൽ പോലും നീതിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണം വിശുദ്ധനായ ക്രിസ്തു അതിനുവേണ്ടി നമ്മെ വീണ്ടെടുക്കാൻ ലോകത്തിലേക്ക് വന്നു എന്നാൽ ദൈവത്തിന്റെ സഭ വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം പറയുമ്പോഴും അശുദ്ധി ഇതിനുള്ളിലേക്ക് കടന്നുകൂടുകയാണ് ഇവിടെയാണ് നാം അഭിനന്ദിക്കുന്ന പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ വേദനാജനകമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് തിന്മ ലോകത്തെ കൊടികുത്തി വാഴുന്നു അനീതി ലോകത്തെ കൊടികുത്തി വാഴുന്നു സ്വാർത്ഥത ലോകത്തെ കൊടികുത്തി വാഴുന്നു അതിൻ്റെ തേർവാഴ്ച നടത്തുമ്പോൾ നീതിമാന്മാരും നിഷ്കളങ്കരുമായ സത്യസന്ധരായ ആളുകൾ പലരും ദുഃഖത്തിന് അധീനരാവുകയാണ് പീഡിപ്പിക്കപ്പെടുകയാണ് തകർക്കപ്പെടുകയാണ് അവർ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് അവർ ഇല്ലാതെയായി തീരുകയാണ് പണവും ആൾബലവും സമൂഹത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പഴയ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ പണമില്ലാത്തവൻ പിണമാണ് ഞാൻ ചോദിക്കട്ടെ പണമാണോ ദൈവസഭയിൽ പ്രസക്തമായിട്ടുള്ളത് യെസ് പണത്തിൻ്റെ സ്വാധീനം വളരെ കൂടുകയാണ് തിന്മ നിറഞ്ഞ ആളുകളുടെ കൂട്ടുകെട്ടിൽ നിന്ന് ഉണ്ടാകുന്ന അവരുടെ ചിന്തകളിൽ നിന്നുരുത്തിരിയുന്നതുമായ തിന്മയുടെ ആ ഗാംഭീര്യം സകലത്തെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കൂട്ടം എവിടെ മതമേലധ്യക്ഷന്മാരുടെ കൂടെ ആൾക്കൂട്ടം എവിടെ ശക്തമായ ഗവൺമെൻറ്റിൻ്റെ കൂടെ അവരെന്ത് ചെയ്യുന്നു അവർ വിളിച്ചു പറയുകയാണ് തിന്മയുടെ പ്രതീകമായ ബറബ്ബാസിനെ സ്വതന്ത്രമായി വിട് എവിടേക്ക് ലോകത്തിലേക്ക് ബറബ്ബാസിനെ സ്വതന്ത്രമായി വീണ്ടും ലോകത്തിലേക്ക് വിട്ടു അപ്പൊ യേശുവിനെ എന്ത് ചെയ്യണം യേശു പാവിയല്ല യേശു തിന്മ ചെയ്തയാളല്ല യേശു പിടിച്ചുവരിക്കാരനല്ല യേശു ഒരാൾക്ക് പോലും ഒരു ദോഷം ചെയ്തിട്ടില്ല ഏഴ് കാർതികൾ അവനെ വിസ്തരിച്ചിട്ടും അവൻ്റെ മേൽ ഒരു കുറ്റം പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ യേശുവിനെ എന്ത് ചെയ്യണം ദിനാവലി ഒരു സ്വരത്തിൽ വിളിച്ചു പറയുകയാണ് യേശുവിനെ ക്രൂശിക്കണം യേശുവിനെ ക്രൂശിക്കണം അവൻ ചെയ്ത ദോഷമെന്ത് ദോഷം പറയാനില്ലാത്തത് കൊണ്ട് അവർ വീണ്ടും പറയുകയാണ് യേശുവിനെ ക്രൂശിക്കണം അടുത്ത വാചകം ശ്രദ്ധേയമാണ് ഇരുപത്തിനാല് ആരവാരം അധികമാകുന്നതല്ലാതെ ജനത്തിൻ്റെ ബഹളം അധികമാകുന്നതല്ലാതെ ജനമുണ്ടാക്കുന്ന ശബ്ദ കോലാഹലം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കൈ കഴുകി ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കോൾ മീനെന്ന് പറഞ്ഞു പീലാത്തോസ് എന്ന ന്യായാധിപയുടെ കോടതിയിലാണ് ഏഴാം പ്രാവശ്യം യേശുവിനെ കൊണ്ടുവന്നത് ഒടുവിലവൻ പറയുകയാണ് ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അവൻ വെള്ളമെടുത്ത് കൈ കഴുകി കുറ്റവിമുക്തനാവുകയാണ് ഒരു നീതിന്യായ കോടതിയുടെ മുൻപ് ലോക കോടതിയിൽ പോലും കുറ്റം തെളിയിക്കപ്പെടാൻ കഴിയാത്ത കർത്താവായ യേശു എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു ഒറ്റ ഉത്തരം മനുഷ്യജാതിയുടെ പാപം മൂലം മാനവജാതിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി ആരുടെ എൻ്റെ പാപം മൂലം എൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി കുഞ്ഞെ നിൻ്റെ പാപം നിമിത്തം നീ നിത്യമായ നരകത്തിലേക്ക് വിധിക്കപ്പെട്ട് നാശകരമായ കുഴിയിലും കുടഞ്ഞ ചേറ്റിലും വീണുപോയ സ്ഥാനത്ത് നിന്ന് നിന്നെ രക്ഷിപ്പാനായി എൻ്റെ അരുമനാഥനായ യേശു എനിക്കും നിനക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് പാപം മൂലം മരിച്ചവരായിരുന്നു നമുക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ ഉയർപ്പ് നൽകുവാൻ പൊതുജീവൻ നൽകുവാൻ നമുക്ക് പകരമായി കഷ്ടം സഹിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് യേശുവിനെ ക്രൂശിക്കാണ് പാപിയല്ലാത്തവൻ ദോഷം ചെയ്യാത്തവൻ നിഷ്കളങ്കനായവൻ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയാൻ കഴിയാത്തവൻ എല്ലാവരെയും സ്നേഹിച്ചവൻ കുരുടർക്ക് കാഴ്ച കൊടുത്തവൻ ചെകിടർക്ക് കേൾവി കൊടുത്തവൻ മുടന്തനെ ചാടി നടക്കുമാറാക്കിയവൻ കഷ്ടതയിൽ കഴിഞ്ഞവർക്ക് ഉദ്ധാരണം നൽകിയവൻ പൈശാചിക ബന്ധനത്തിലായിരുന്നവരെ അതിൽ നിന്ന് വിടുവിച്ചവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ വിശന്നവന് ആഹാരം കൊടുത്തവൻ എല്ലാവരും തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തിയവൻ ആ സ്നേഹത്തിൻ്റെ ഉദാഹരണമായ പര്യായമായ യേശു ക്രൂരന്മാരായ പടയാളികളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ് എന്തിനു വേണ്ടി ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ അനുഭവിക്കേണ്ടതായ ശിക്ഷ എനിക്ക് വേണ്ടി എനിക്ക് പകരമായി അനുഭവിക്കുവാൻ എൻ്റെ അരുമനാഥനെ ക്രൂരന്മാരായ പടയാളികളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി യാഗമായിത്തീർന്നു അവൻ്റെ അടിപ്പിണലുകളാൽ എനിക്ക് സൗഖ്യം വന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് പാപ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം കർത്താവ് എനിക്ക് തന്നു ശാരീരിക രോഗത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം എനിക്ക് തന്നു ഏതു വഴി കാൽവുറിയിലെ ക്രൂശു വഴി നമ്മുടെ ആരാധനകൾ എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ പിതാക്കന്മാർ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം അപ്പം നുറുക്കുവാനായി കൂടി വന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തിനെ കാണിക്കുന്നു കർത്താവായ കൃതാവായ യേശുക്രിസ്തു അപ്പം കരങ്ങളിലെടുത്തിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുങ്ങപ്പെടുന്ന എൻ്റെ ശരീരം നിങ്ങളിത് ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേനെന്ന് പറഞ്ഞു അവൻ പാനപാത്രം കരങ്ങളിലെടുത്ത് പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമം നിങ്ങളിതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ നമ്മുടെ വീണ്ടെടുപ്പിനായി ഉച്ച മുതൽ പാദം വരെ തൻ്റെ ശരീരം തകർക്കപ്പെട്ടു കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാർ അവൻ തീർന്നു അവൻ്റെ പഞ്ചകായങ്ങളിലൂടെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്നു അവസാനത്തെ തുള്ളി രക്തം വരെയും കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാർ കിടക്കുന്ന ആരാണെന്നറിയാമോ പതിനായിരങ്ങളിൽ അതിസുന്ദരനായ യേശു തേജോമയനായ ദൈവകുമാരൻ അവൻ കാൽവറിയുടെ കുലക്കളത്തിൽ കുരുളറക്കപ്പെട്ടവനായി തകർക്കപ്പെട്ടവനായി രക്തം വാർന്നവനായി അവിടെ കിടക്കുകയാണ് ബറബാസ് എന്ന തിന്മയുടെ പ്രതീകത്തെ സ്വതന്ത്രമായ ലോകം വിട്ടയച്ചിട്ട് യേശു എന്ന ദൈവപുത്രനെ കാൽവറിയിൽ തകർത്തത് എന്തിന് തിരുവചനം പറയുന്നു അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി കാരണം ദൈവം നമ്മെ അത്ര കണ്ട് സ്നേഹിച്ചതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മെ സ്നേഹിച്ചു എത്രയധികം സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം ഒന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കത്തക്കതുപോലെ ദൈവം നമ്മെ സ്നേഹിച്ചു ആ ദൈവസ്നേഹത്തിൻ്റെ അനന്തരഫലം നാം അനുഭവിക്കണമെങ്കിൽ നാം വിശ്വസിക്കണം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളും കാൽവറിയാകൂ എൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് എൻ്റെ വിടുതലിനു വേണ്ടിയാണ് എനിക്ക് പകരമായി യേശു തലയിൽ മുൾക്കിരീടം വഹിച്ചു എനിക്ക് പകരമായി എന്നെ തുപ്പണ്ടതിന് പകരം യേശുവിൻ്റെ മുഖത്താണ് ആ തുപ്പൽ വീണത് എൻ്റെ ശരീരം അടിച്ചു തകർക്കപ്പെടേണ്ടതിന് പകരം യേശുവിൻ്റെ ശരീരമാണ് അടിച്ചു തകർക്കപ്പെട്ടത് ഞാൻ ക്രൂശിതനാകേണ്ടതിന് പകരം യേശു ക്രൂശിതനായി പാപസംബന്ധമായി ഞാൻ മരിച്ചതിന് പകരം യേശു മരിച്ചിട്ട് സാക്ഷാൽ ജീവനായവൻ എനിക്ക് ജീവൻ്റെ വഴി ഒരുക്കി തന്നു എന്തിന് സമൃദ്ധിയായ ജീവൻ തന്ന് നിത്യതയിൽ ജീവനായ കർത്താവിനോടുകൂടെ നിത്യം വാഴണ്ടതിന് വേണ്ടി അത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിൻ്റെ അവസരം ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നെങ്കിൽ പ്രിയ ദൈവ വൈദലേ ദൈവം നിനക്ക് തന്ന ഏറ്റവും നല്ലൊരവസരമാണിത് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക ദൈവകരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവകൃപ ദൈവകൃപാപിക്കുക അത്യുന്നതനായ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ നിന്നെ സഹായിപ്പാൻ നിൻ്റെ അടുക്കലുണ്ട് കർത്താവേ അങ്ങയുടെ കഷ്ടാനുഭവങ്ങൾ അങ്ങയുടെ കാൽപരിമാരുടവും എൻ്റെ പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടി എന്നെ ദൈവത്തിൻ്റെ മകനും മകളോ ആക്കി തീർക്കുന്നതിന് വേണ്ടിയും നിത്യതയുടെ അവകാശിയാക്കി തീർക്കുന്നതിന് വേണ്ടിയും ആണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ സഹായിക്കണമേ അവിടുത്തെ പുണ്യച്ചോര എന്നെ കഴുകണമേ എന്നെ രക്ഷിക്കണമേ എന്നൊരു ദൈവപേതലാക്കണമേ മേലിൽ ഞാൻ പാപം ചെയ്യാതെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി പാപം പൂർണ്ണമായി ഉപേക്ഷിച്ച് നിഷ്കളങ്കമായ പാപരഹിതമായ ഒരു വിശുദ്ധ ജീവിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരിക്കൽ കൂടെ തങ്ങളെ തന്നെ ദൈവകലങ്ങളിൽ ഒന്ന് പുനസമർപ്പണം ചെയ്യുന്നു കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്തനായ പിതാവേ അനുഗ്രഹീതമായി നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ആത്മാവിൻ്റെ ഐക്യതയിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ക്രിസ്ത്യൻ ലൈവ് ടി വി ചാനലിനെയും മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിനെയും ഈ ഒരു നല്ല സംരംഭത്തിനായി അങ്ങ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ഗായിക സംഘത്തെ അതിനായി ഉപയോഗിച്ചതിനായി സ്തോത്രം നല്ല സങ്കീർത്തന ഭാഗത്തെയും തിരുവചനത്തെയും അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം വദന ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷിക്തന്മാരെ ദൈവം തൻ്റെ ഉപയോഗിച്ചല്ലോ അതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ നാഥ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കൃപകർന്ന് സഹായിക്കണം എല്ലാ ദൈവിക നന്മകളും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഈ നിൻ്റെ ജനത്തിൻ്റെ മേൽ പകരണമേ കർത്താവേ പാവമേറ്റു പറഞ്ഞു വീക്ഷിച്ച് രക്ഷകനായി സ്വീകരിപ്പാൻ ജീവിതം സമർപ്പിച്ച എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ സമർപ്പണവും പ്രാർത്ഥനയും അങ്ങ് അംഗീകരിക്കണം അങ്ങയുടെ കൃപ അവരുടെ മേൽ പകരണം നിലനിൽക്കുന്നതായ ആത്മീയ അനുഭവങ്ങളോടെ ഈ ഭൂമിയിൽ ജീവിപ്പാനും നിത്യതയിൽ കർത്താവിനോടുകൂടി ആയിരിക്കാനും ദൈവം അവരെ സഹായിക്കണമേ അവിടുത്തെ കാൽവറി യാഗം ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു നിൻ്റെ കൃപ നിൻ്റെ ജനത്തിൻ്റെ മേൽ പകരണം സമൃദ്ധിയായി അനുഗ്രഹിക്കണം അങ്ങയുടെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ ജീവിക്കാൻ സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ